ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിൽ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് വേവിച്ചിട്ടെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആ ഒരു സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതൊരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എല്ലാം ഒന്ന് കോരിയെടുക്കാം. ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം പിന്നെ അത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ നല്ലോണം തന്നെ ഉപ്പും എരിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു സോയ ചങ്ക്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് എണ്ണ നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും, അത് കാരണമാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡൊക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒന്നിങ്ങനെ വേറെടുത്തിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. വലിയ ജീരകല അതാണ്. ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ക്യാപ്സിക്കം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം പോണ വരക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് 2 തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു തക്കാളിയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് പോണ വരക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു സോയാ സോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. ഈ ഒരു സോയ ചങ്ക്സ് ഒക്കെ വെന്തിട്ടുള്ളതല്ല, അപ്പോൾ ഒരുപാട് നേരം നമ്മളിത് വേവിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഈ ഒരു മസാല ഒക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടൊക്കെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.